ഒന്നാം ദിവസം ഞായർ അർദ്ധരാത്രി ബിഗ് ബോസ് സീസൺ 1 വിജയി സാബുമോൻ നമ്മളോടൊപ്പം ചേരുന്നു. പ്രേക്ഷകർക്ക് സാബുവിനോട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിക്കാം. സാബു നേരിട്ട് ഉത്തരം പറയും. നിങ്ങൾക്ക് അഭിനന്ദിക്കാം. ചീത്ത വിളിക്കാം, വിളിക്കേണ്ടവർക്ക് വിളിക്കാം. എന്താണ് ആദ്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഫീലിംഗ്? എന്താണ് 100 ദിവസം കഴിഞ്ഞിറങ്ങുന്നു? ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലായിട്ടില്ല. കാര്യം ഇത്തരം ഒരു സംവിധാനത്തിനകത്തൂടെ കടന്നു പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ശത്രുക്കളോട് പോലും ചെയ്യരുത് എന്നുള്ളതാണ് കാര്യം. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിപ്പോ ഞാൻ ആ സാധനം ആക്ച്വലി മൈൻഡിനകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഈ സാധനത്തിന്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് കടുപ്പം. സാബു 1.25 കോടിയിൽ പരം വോട്ടാണ് ലഭിച്ചത്. 1.25 കോടി, 1.86. ഈ വോട്ട് ചെയ്തത് ആരായിരിക്കും, അല്ലെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? സാബുവിന്റെ ആ ഫീലിംഗ് എന്താണ്? ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ ഭയങ്കര വെറുക്കപ്പെട്ടവനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഏത് തരത്തില്? കാരണം ഓൺലൈനിലൊക്കെ എൻ്റെ പേരിൽ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ടെലിവിഷൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കുറേ വർഷം മുമ്പാണ്. ടെലിവിഷനകത്ത് ഈ വന്നിട്ടുള്ളതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൊരു ആളാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര വെറുക്കപ്പെട്ടവനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിനകത്തും എന്നെ അറിയാവുന്നവരുടെ ഇടയിൽ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. അത് ഈ എൻ്റെ ചില സമയത്തുള്ള അഹങ്കാരങ്ങളൊക്കെയാണ് മനസ്സിലെ. അത് ഞാൻ അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് ആക്ച്വലി ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിന് മുമ്പ് ഞാനത് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തിട്ടേ ഇല്ല. ആണോ ഇവിടെ പറയണം? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെയാണ്, വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളത്. അപ്പൊ എനിക്കുള്ളൊരു ഒരു മുട ഒരു അഹങ്കാരം എന്ന് പറയുന്നത് എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം, നിങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു സാധനം. അത്തരത്തിലുള്ളൊരു സംവിധാനത്തിൽ നിന്നാണ് എന്നെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ എൻ്റെ നിമിഷങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ പോണതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ അനൂപ് സാമൊക്കെ ഉണ്ട്. അനൂപ് സ്റ്റീഫൻ കന്നിയെല്ലാം പറഞ്ഞ ഡേ നീ അനൂപൊക്കെ ഡേ എന്നല്ല വിളിക്കുന്നത്, അനൂപൊക്കെ സ്ഥാപിച്ചിട്ടെന്നാണ് വിളിക്കുന്നത്. അല്ല നിങ്ങൾ പോയിട്ട് നിങ്ങൾ നമ്മോട് എങ്ങനെയാണോ അതുപോലെ നിൽക്ക്, അതുപോലെ അങ്ങ് നിന്നാൽ മതി. അല്ലാതെ അപ്പം ഞാൻ പറഞ്ഞ് അതിനകത്ത് വരുന്നതിനകത്ത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതുപോലൊരു പരിപാടിയാണ് പോയി പോണം എന്ന് പറഞ്ഞു. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് പോരെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് രാഹുൽ ഈശ്വർ. അപ്പം രാഹുൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാവിച്ചേട്ടാ നിങ്ങൾ പോകണം, അവൻ എൻ്റെ ജൂനിയറാണ്, ഹി നോസ് മീ, ഞാൻ കോളേജ് കാലഘട്ടം തൊട്ടേ അറിയാവുന്ന ജൂനിയറാണ്, അവൻ ജൂനിയറാണ് രാഹുൽ, സാവിച്ചേട്ടാ നിങ്ങൾ പോകണം സാവിച്ചേട്ടാ. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് കാണിക്കാൻ പറ്റുന്നൊരു ഒരു ഒരു അവസരമാണ്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടുപോലെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നിർബന്ധമായിട്ടും പോകണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംവിധാനം? അത് നിങ്ങൾ അവിടെ പോയി നിന്നാൽ മതി എന്നാണ്. ഒന്നും പറഞ്ഞില്ല ഞാൻ. പിന്നെ വേറെ ആരുടെ അധികം പറഞ്ഞതുമില്ല, എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊന്നും പറഞ്ഞതുമില്ല.
വീട്ടിൽ ചോദിച്ചാൽ അമ്മ പറഞ്ഞ് ഈ ഞാൻ ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയാലും അല്ലാതെ ഞാൻ ഇങ്ങനെ പോണ ഒരാള് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞു. രണ്ടാഴ്ച ഞാൻ ഫിക്സ് ചെയ്തൊരു സാധനമുണ്ട്. കാരണം എന്റെ എന്നോടുള്ളൊരു വെറുപ്പിന്റെ ഒരു സാധനം ഞാൻ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടും ഞാൻ എന്റെ കുടുംബത്തിന് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. അത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. പേടിച്ചിട്ടാ എനിക്ക് വിഷയമില്ല, പക്ഷേ അവർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത്. മുമ്പൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് രണ്ട് ചെറിയ പിള്ളേരുള്ളത് അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ത്രെറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ഓൺലൈനിലുള്ള സാധനമാണ്. ആക്ച്വലി ഞാൻ അത്തരത്തിലുള്ള സാധനത്തിന് ഞാൻ ഭയങ്കര വാ നോക്കാം എന്ന് പറയുന്നൊരു അഹങ്കാരം. ബിഗ് ബോസിനകത്ത് കണ്ട സാബുമോനാണോ ഫേസ്ബുക്കിലെ സാബുമോനും ബിഗ് ബോസിനകത്തുള്ള സാബുമോനും തമ്മിൽ ഭയങ്കര പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. ഏതാണ് ഇതിൽ യഥാർത്ഥ സാബുമോൻ? അത് ആക്ച്വലി എൻ്റെ രണ്ടും ഉണ്ട്. അതാണ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള സാധനം. ഞാൻ അങ്ങനെയുമാണ്, ഞാൻ ഇങ്ങനെയുമാണ്. എനിക്കറിയാവുന്നിടത്ത് അറിയാവുന്നവരോട് ഞാൻ, എന്നെ അറിയുന്നവർക്ക് ഞാൻ, എന്നെ വിട്ട് ആരും പോയിട്ടില്ല. എന്നെ അറിയാവുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യരും എന്നെ വിട്ട് പോയിട്ടില്ല. അത് ഒരിടത്തും പോയിട്ടില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ്. എന്നെ അറിയാത്തവർക്ക് എന്നെ ഭയങ്കര വെറുപ്പാണ്. മനസ്സിലായേ? അപ്പൊ ബിഗ് ബോസ് വീടിനകത്ത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു വരാത്തത് എന്താ? ഇല്ല, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ള ഞാൻ എനിക്കൊരു രസമുണ്ട്. ഐ എം എ പ്രാങ്സ്റ്റർ. മനസ്സിലായി? ഞാൻ പറ്റിക്കുന്ന ആളാണ്. ഞാന് എല്ലാരെയും പറ്റി, എന്റെ കൂട്ടുകാരന്മാരെ എല്ലാം. അത് കൊച്ചിലോട്ട് അങ്ങനെയാണ്. പിന്നെ കള്ളക്കളി. കാരണം എനിക്ക് ആക്ച്വലി സത്യസന്ധമായിട്ട് ഒളിഞ്ഞു നോക്കിയില്ലേ? ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരാളല്ല. ഞാൻ എല്ലായിടത്തും സംസാരിക്കും. എനിക്കൊരു സംഭവം ഓർമ്മയുണ്ടേ. ഞാനൊരു ദിവസം ട്രെയിനിൽ പോയാണ്. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. എൻ്റെ കൂടെ ഒരാളിരിക്കുകയാണ്. അപ്പം ഞാൻ അടുത്തിരി ഞാൻ എല്ലാവരും വിശ്വസിക്കും. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അല്ലെങ്കിൽ നീ എന്ത് ഉദ്ദേശത്തിൽ നീ ഒക്കെ ഞാൻ നോക്കാം, എന്ത് വരുമെന്ന് നോക്കട്ടെ. വന്ന അത് അവരുടെ വിഷയം, ഞാനങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി പരിചയപ്പെട്ട് പുള്ളിയുടെ അച്ഛൻ മരിച്ചിട്ട് പുള്ളി പോവുകയാണ്. അപ്പം പുള്ളി ചോദിച്ച, പുള്ളി നമ്മുടെ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ സയൻറ്റിസ്റ്റാണ്. പുള്ളി ട്രെയിനിലെ ബാത്റൂമിൻ്റെ ഇടനാഴിയിൽ നിന്നിട്ടാണ്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് അപ്പോൾ സംസാരിക്കണം. എനിക്കിത് അറിഞ്ഞുകൂടെ, ഇതെങ്ങനെയാണ്, എനിക്ക് അണു വിസ്ഫോടനം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത്, ഇതെങ്ങനെയാണ് ഈ സാധനം, നിങ്ങൾ ഈ റിയാക്ടറിനകത്ത് എന്താ ചെയ്യുന്നത് ആലോചിക്കണേ. അപ്പോൾ പുള്ളി ഏജറായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ല, സീനിയർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ പുള്ളി എനിക്ക് ശരിക്കും ട്രെയിനിലെ ടോയ്ലറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് ആറ്റമിക് റിയാക്ടറിനകത്ത് നമ്മൾ യുറേനിയം ലോഡ് ചെയ്യുന്ന എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. ദ ഹോൾ നൈറ്റ് ഞാനും പുള്ളിയും, എനിക്കൊന്ന് പുള്ളി പാലക്കാട്, എനിക്ക് വളരെ പഴയ ഓർമ്മയാണ്. എനിക്ക് അവിടെ നിന്നിട്ടാണ് പുള്ളി എനിക്ക്, ഞാൻ ഇതുപോലെ ഞാൻ ആർക്കണ്ടാലും ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പം ചുനിതെടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരുമ്പം എനിക്കറിയാത്തൊരു കാര്യമാണ്, ഞാൻ അത് മാക്സിമം പുഷ് ചെയ്യും. എന്താണെന്നറിയാമോ, എനിക്കത് കേൾക്കണം, ഇതെന്താണ് സാധനം. ബിഗ് ബോസിനകത്ത് വെച്ച് സാബുവിനെ സംബന്ധിച്ച് ആ മാറ്റം എന്താണ്? സാബു 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊരു ഭയങ്കര ലോങ് സ്റ്റോറിയാണ്. ഞാൻ അകത്ത് പോയി ഇങ്ങനെ അലമ്പി ബോളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്നെ ബിഗ് ബോസ് വിളിച്ചത് രഞ്ജിനി ഹരിദാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന്. ഞാനും രഞ്ജിനിയും ഒക്കെ തമ്മിൽ ഭയങ്കര, അതല്ലേ ആക്ച്വലി ഈ രഞ്ജിനി ഹരിദാസുള്ള വ്യക്തി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനസ്സിലായേ? ബട്ട് അതിനകത്തൊരു സാധനം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇമേജ് കിട്ടുകയാണ്. മനസ്സിലായോ?
ഞാൻ ആ ഇമേജിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഞാൻ രഞ്ജനിയെ പറഞ്ഞെന്ന് പറഞ്ഞാല് ഒരു 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 സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നോർമലി ഇപ്പൊ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയ്ക്കകത്ത് രഞ്ജിനി ഹരിദാസ് ഉണ്ടെങ്കിൽ സാബുവിനെയും കൂടെ ഇട്ടാൽ ഉണ്ടാകുന്ന ഒരു 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 കലഹം ഒരു സാധനം ഉണ്ടല്ലോ. അത് രഞ്ജിനിയെ ആദ്യം കണ്ടപ്പോഴേ സാബുവിന് കത്തിയോ? രഞ്ജിനൊന്നും ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞത് ഞാൻ വഴക്കിടുന്നത് ഭയങ്കര ഫണ്ണായിട്ട് പറയുന്നത്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരുത്തരാണ്, ഞാൻ ഭയങ്കര റിസോർട്ട് എടുക്കുന്ന ഒരാളാണ്. രഞ്ജിനെ കണ്ടപ്പോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പോണ് ഇനിയില്ല എന്ന് പറഞ്ഞു പോയി. രഞ്ജിനി മാപ്പ് പറയാൻ പറയുമ്പോ സാബു പറയണത് അത് വേറെ സാബു അവന്റെ അടുത്ത് ഞാൻ പറയാം. ഞാൻ ഏത് ഏത് വരുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് എന്റെ 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 ഈ പറഞ്ഞ എന്റെ വോട്ട് ചെയ്തവരില്ലേ, ആദ്യത്തെ കുറെ ആഴ്ചകളില് ഒരു ഒരു എന്റെ ഒരു അലമ്പുണ്ട്. അപ്പൊ അതിനുശേഷം രാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത്, സാബു നിനക്ക് നന്നായി കൂടെ എന്ന്. ഇങ്ങനല്ല, അത് ഞാൻ എന്റെ ഇമോഷന്റെ ഇതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന രീതി വെച്ച് എന്നോട് ലാലേട്ടൻ ചോദിച്ചിട്ട് എനിക്ക് വന്ന് നിനക്ക് നന്നായി കൂടെ എന്ന്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചല്ല, ആക്ച്വലി എനിക്ക് ട്രൈ ചെയ്യണോന്ന് തോന്നി. എനിക്കാണോ ആ ചോദ്യം കേട്ടപ്പോഴാണ് ആദ്യം അവൻ അവനിലേക്ക് നോക്കുന്നത്. ഞാൻ എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമല്ല, ഞാൻ പറഞ്ഞ ഞാൻ എന്റെ വലയത്തിനകത്ത് ഞാൻ ഈ കണ്ട ആളാണ്, മനസ്സിലായി. പുറം വലയത്തിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടേ ഇല്ല, അതാണ് അതിനകത്തുള്ളൊരു. റെഡിയാണോ? ഹലോ. വളരെ അപ്രതീക്ഷിതമായിട്ട് വൈഫൈ കട്ടായി പോയി, നമ്മുടെ ലൈവും കട്ടായി. നമ്മൾ രണ്ടാമത് നിങ്ങളുടെ കൂടെ ചേരുകയാണ്. ഇപ്രാവശ്യം പ്രേക്ഷകർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സാബു ഉത്തരം പറയും, കമന്റ്സ് വായിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് അഭിനന്ദനം പറയാം, സ്നേഹിക്കാം. സാബുലേക്ക് പിന്നെ പ്രേക്ഷകരുടെ ഇത്രയും വോട്ട് പ്രതീക്ഷിച്ചിരുന്നോ? സാബു സാബുന് എത്ര ആൾ വോട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഞാൻ ഈ ആദ്യത്തെ കുറെ എപ്പിസോഡ്സിലൊക്കെ ഞാൻ ഈ നോമിനേഷനൊരു എണീറ്റിരിക്കുമല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് നോമിനേഷനിലെ പുറത്തു പോകും, കാര്യം എനിക്കാരും വോട്ട് ചെയ്യും എന്നുള്ളൊരു ഒരിതുണ്ടായിരുന്നു. പക്ഷെ അത് അത് അപ്പൊ ആരാണ് ഈ വോട്ട് ചെയ്ത 1.25 കോടി മനുഷ്യർ? 1.86 അതൊരു ഭയങ്കര സംഭവമാണ്. അവരോട് എന്താ തോന്നുന്നേ, എന്താ പറയാനുള്ളത്? സ്നേഹം പ്രേക്ഷകരോട് പറഞ്ഞോളൂ, അവർ പറയാനുള്ള. ഇത്രയും വലിയ ഫിലിം സ്റ്റാർസിന് മാത്രമല്ല ഇത്രയും വലിയ എനിക്കറിഞ്ഞൂടെ, എന്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കരുത്. കമന്റ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? പേര് വായിച്ചോളൂ ഓരോരുത്തരുടെ. നമ്പർ തരൂ മുത്തേ. പേര് ശ്യാമ ചേട്ടാ, ഞങ്ങളുടെ വോട്ടുണ്ടായിരുന്നു. അനീല, യു ഡിസേർവ് ഇറ്റ്, വെൽ ഡിസേർവ്ഡ്. ആക്ച്വലി ഞാൻ ഇത്തരത്തിലുള്ള സന്തോഷമുള്ള സാധനമൊക്കെ ഭയങ്കര റെയർ ആയിട്ടാ വന്നിട്ടുള്ളത്. എൻജോയ് ചെയ് സാബു. വലിയ എന്തോ കമന്റ് ഉണ്ടല്ലോ. ഇരവഴിഞ്ഞ പോലെ അറബിക്കടലിലുണ്ട് കാശന ബിഗ് ബോസ് സാബു ഒരു ഡയലോഗ് പറയാമോ ക്യാമറയെ നോക്കിയിട്ട്? സാബു പറഞ്ഞില്ലേ ഐ ആം പേളി മാണി, ഐ ആം രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അവിടെ അലമ്പുണ്ടാക്കിയപ്പോ സാബു ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. സാബുവിന്റെ രാജ്യം, വില്ലേജ്, താലൂക്ക്, അച്ഛന്റെ പേര്, ആ ഡയലോഗ് ഒന്ന് ക്യാമറയിൽ നോക്കിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയൂ. ആ ഡയലോഗ് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഡയലോഗാണത്. സത്യമായിട്ടൊന്ന് പറയൂ, ലൈവായിട്ടൊന്ന് കേക്കട്ടെ, പറയൂ. ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ഇവിടെ കൊണ്ട് ചാരി ഇരുത്തിയേക്കാണ് പുറം ലോകമായിട്ട് കയറി. നോർമലായിട്ട് എന്നെ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ നോർമലാ കുറെ സമയം എടുക്കും. അത് ഡയലോഗ് അല്ല, അത് ആക്ച്വലി എന്റെ കുടുംബത്തിന് അത് ആലപ്പുഴ, അത് എന്റെ വീട്ടിലെ കാര്യമാണ്. എന്റെ അച്ഛനപ്പുമാരുടെ പേര് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിലെ എരുവമുറിയിൽ വാവ കുഞ്ഞു മകൻ, കുഞ്ഞുണ്ണുണ്ണി മകൻ, അബ്ദുസമദ് മകൻ സാബു. ശരണ്യ ഷാജി ആ കമന്റ് ഇട്ടിട്ടുണ്ട്. ശരണ്യ സാബുണ്ണൻ ഉയിരാണെന്ന് പറഞ്ഞിട്ട് അജു അജ്മൽ, ബിമൽ പ്രഭ, കൺഗ്രാചുലേഷൻ. ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ FFC പിള്ളേർക്ക് ഒരു ഹായ് പറയാമോ ചോദിക്കുന്നു. FFC പിള്ളേർക്ക് എല്ലാം ഹായ്. പിന്നെ
പിന്നെ എന്റെ പിന്നെ സാബു എന്നിട്ട് സാബു ഉണ്ടെന്നെ ആർമി സാബു സാബു ആർമി സാബു ആർമി സാബു ആർമി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ സാധനം പേളി ആർമി സാബു ആർമി ഷിയാസ് ആർമി രഞ്ജിനി ആർമി അർച്ചന ആർമി എല്ലാവർക്കും ആർമി ഉണ്ട്. അപ്പോ ഈ സാബു ആർമിയിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നന്ദി. എഫ് എഫ് സി പൂട്ടിയത് അറിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് കുര്യൻ അലക്സാണ്ടർ. ഇല്ല ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞ എന്തോ തുടങ്ങി എഴുതിയിരിക്കണം. വൈറ്റ് ബ്ലഡ് സെൽസ് ചോരപ്പുഴ ചോരപ്പുഴ ഞാൻ വരുന്നുണ്ട്. പേളിയുടെ ഇതിനെ കുറിച്ചുള്ള കമന്റ്സ് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാബും പേളിയാണ് ഫൈനലില് വന്നത്. അപ്പൊ പേളിയാണോ വിന്നറാവുക സാബു ആണോ വിന്നറാവുക എന്ന് ഭയങ്കര സംശയമായിരുന്നു. പേളി ആർമി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ പേളി ഫാൻസ് ആണ്. കാരണം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് പേളി ഒരു താരം. ആ പക്ഷെ ഫൈനലിൽ വന്നപ്പോ സാബു ആണോ പേളി ആണോ ജയിക്കാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. സാബു ജയിച്ചു 30 ലക്ഷം വോട്ടുകൾക്ക്. അപ്പോ എങ്ങനെയാണ് സാബു എന്താണ് പേളിയുടെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള വിഷയാണ്. പേളി ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറിയ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതില് പേളി വന്ന് ആക്ട് ചെയ്യണം. പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നു. എനിക്ക് പേളിയെ പേഴ്സണലി അറിയാം. ഭയങ്കര ലൈക്കബിലിറ്റി ഉള്ള ആളാണ് പേളി. പേളിയുടെ മുമ്പിലൊന്നും ഞാൻ ആക്ച്വലി നിന്ന് ജയിക്കത്തില്ല. ബിഗ് ബോസ് ഒരു ഗെയിം അല്ലേ? ഞാൻ ആക്ച്വലി അതിനെ ഗെയിം ആയിട്ട് കണ്ടിട്ടേ ഇല്ല. എന്താണ് സാബു എന്നെ സംബന്ധിച്ച് പേഴ്സൺ വ്യക്തിപരമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആണ്. അതൊരു അനുഭവമാണ്. ആ സാധനത്തിലൂടെ എന്നെ കടത്തിവിടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഞാൻ പല സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, അത് എനിക്ക് വാക്കുകൾ വെച്ചിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കടന്നു പോയിട്ടുള്ള സാധനങ്ങൾ അതെന്ത് ചെയ്യണമെന്നറിയാമോ? വലിയ സംശയം വരുന്നതിന് അടുത്ത സീസണിൽ ഞാൻ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അകത്തിട്ടു അനുഭവിക്കണം. എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. പിന്നെ കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ചീത്ത ഒന്നുമില്ല, ചീത്ത വളരെ കുറവാണ്. വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചിലര്. ഇല്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളതല്ല. ഞാൻ 100 ദിവസം കഴിഞ്ഞ് 100 ദിവസം ഒരു നിങ്ങൾ ഒരിക്കലും അതിൽ കൂടെ കടന്നു പോകില്ല. അത്തരത്തിലുള്ള സംവിധാനത്തിനകത്തൂടെ അത് വേറൊരു ഫീലാണ്. അതൊരു ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണത്. ആ സാധനം ഒരു പരീക്ഷണമാണ്. ഈ പ്രിസൺ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിൽ നിന്ന് പുറത്തു വരുന്ന ഞാൻ നോർമലാകാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഇറങ്ങി വന്നപ്പോഴും എൻ്റെ തല ആലേട്ടം കൈപിടിച്ചിട്ട് എന്തെങ്കിലും സാബു എന്ത് തോന്നുന്നു ഈ ഹൗസ് വിട്ടു പോകുന്നു പറയുമ്പം എനിക്ക് പറയാനൊന്നും ഇല്ലായിരുന്നു. പേളി എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആലോചിച്ചു ഞാൻ എന്ത് പറയും എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ലാലേട്ടനെ നോക്കി സത്യം എന്തായിട്ട് ഞാൻ പറയണം. ഞാൻ ലാലേട്ടൻ എനിക്കറിഞ്ഞുകൂടാ ഇത് പറയണമെന്നുള്ളത്. എന്ത് പറയണം? എന്റെ മനസ്സിനകത്ത് ഒന്നുമില്ല. എനിക്ക് സഫോക്കേഷൻ, എനിക്ക് ശ്വാസം മുട്ടല്. ഞാൻ പുറത്തോട്ട് പോകാൻ പോണു. ലാലേട്ടൻ എന്റെ കയ്യിലിങ്ങനെ പിടിച്ച്, ലാലേട്ടൻ കൈ പിടിച്ച് നടത്തിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോകണ പോലെയൊക്കെ. കാരണം ഞാൻ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ വികാരങ്ങളൊക്കെ അവർ ചോദിക്കും. അതങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാകുന്ന സാധനമല്ല അതൊന്നും. അത് അത്തരത്തിലുള്ള സംവിധാനത്തിന്റെ ഒരു നല്ലൊരു കമന്റ് വായിക്കട്ടെ. വിഷ്ണു എസ് കമന്റ് ചെയ്യുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള പല മലയാളികളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് സ്ഥാപിച്ചേട്ട താങ്കൾ ഇതുവരെ. ശരിക്കും ജീവിതത്തിലെ ശരിയായ ഹീറോ ഇപ്പോൾ താങ്കളാണ്. ഞാന് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് പുറത്തിറങ്ങി എനിക്ക് നോക്കി കണ്ടല്ലാതെ പറയാൻ പറ്റില്ല. പിന്നെ അനിൽ സാബുക്ക, കൺഗ്രാറ്റ്സ്, യു ഡിസേർവ് ഇറ്റ് സാബുക്ക. ഞാൻ ഒരുപാട് വോട്ട് ചെയ്തു. ഡോക്ടർ ലക്ഷ്മി മോഹൻ, സാബു അണ്ണൻ, ചാർലി പുലിക്കാട്ടിൽ. ചാർലി പുലിക്കാട്ടില്ല കേട്ടിട്ടുണ്ട്. പിന്നെ അർജുൻ മുരളീധരൻ, അണ്ണ ബിഗ് ബോസിൽ നിന്ന് നേരെ ഡബ്ല്യു ബി സിയിലോട്ട് പോരെ, വി ആർ വെയിറ്റിംഗ്. ചോരപ്പുഴ. പിന്നെ സാബു, പിന്നെ ഫൈനലില് കൂടെ വന്ന 5 പേരെ പറ്റി എന്തെങ്കിലും ചെറിയ ഓരോ വാക്കില് കമന്റ് ചെയ്യാമോ ചോദിക്കുന്നു. അപ്പൊ പേളിയെ പറ്റി നമ്മൾ പറഞ്ഞു, ഷിയാസിനെ പറ്റി, അരിസ്റ്റോസിനെ പറ്റി. ഷിയാസിനെ പറ്റി ചോദിച്ചാലേ
നിഷാന്ത് കല്ലുങ്കലാണ് ചോദിച്ചത്. ഷിയാസിന് എനിക്ക് വേണമെങ്കിൽ ഷിയാസുമായിട്ട് വഴക്കിട്ടിട്ട് ഒക്കെ പറയാം. പക്ഷെ ഷിയാസിന്റെ വായിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഈ വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഞാൻ നോക്കിയ ഞാൻ ഇവന് സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ പല സ്ഥലത്തും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ത്യജിച്ചു അല്ല, ഞാൻ മലയാളത്തിന്റെ കാര്യമല്ല, അല്ലാതെ തന്നെ ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അത് എത്രത്തോളം പുറത്തു വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കും. പക്ഷെ അപ്പൊ പേളി പറയാ, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയേ. കാരണം അവന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ സോഫ്റ്റ് ആയിട്ട് പറയുന്ന ആളല്ല. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ എന്റെ ചെയ്യാൻ ശ്രമിക്കും, ഇയാള് അങ്ങനെയൊക്കെയാണോ പറയുന്നത്, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അപ്പൊ എനിക്ക് 10-27 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുട്ട ചക്കരവാവേ ഇങ്ങനെ പോയി എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞു. ഞാൻ എടാ, ഈ സാധനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആ സാധനം നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുത്, ഈ ചെയ്യുന്ന തെറ്റാണ് എന്ന് എന്ന് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നില്ല ഷിയാസ് ഒരു മത്സരം എന്ത് ഒന്ന് ഷിയാസ് പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന ആളാണ്. അപ്പൊ ഷിയാസിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എനിക്ക് തോന്നില്ല. ഷിയാസ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു റിയൽ മനുഷ്യനായിട്ട് ജീവിച്ചു എന്നുള്ളത്, മത്സരിക്കുകയും അഭിനയിക്കുകയും ഫേക്ക് ആകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നുള്ളത്, അതെന്താ ചോദിക്കാൻ എന്നുള്ളത്. അതിനകത്ത് വേറെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അത് എന്റെ മാനുഷികമായിട്ടുള്ള ചില സ്ഥലം ചില സ്ഥലങ്ങളിൽ ഞാൻ ഭയങ്കര വീക്കാണ്. ഞാനത് അത് വേണ്ട എനിക്ക് എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ വെക്കളെ, കാരണം എനിക്കത് വേണ്ട. ഒരിക്കൽ പോലും വിജയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതെന്താണ്, ഇതൊരു മത്സരമാണ്. എന്റെ അടുത്ത് ഒന്ന് ഞാൻ ഈ സാധനത്തിൽ വരുമ്പോ ഇതിന്റെ പ്രൈസ് മണി എന്താണെന്നില്ല, എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആ സാധനം വായിച്ചിട്ട് അതിനകത്ത് പ്രൈസ് മണി നോക്കിയിട്ടില്ല. ഞാൻ ആകെ കൂടെ എന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എന്തൊക്കെ അവിടെ ചെയ്തുകൂടാന്ന് ചോദിച്ചു. സത്യമാണ് പറഞ്ഞത്, എന്റെ അടുത്ത് പറഞ്ഞ ആരെ ഇടിക്കരുത്, കിടന്ന തെറിയും സാധനം ഒന്നും പറയരുത്, അവിടെ ആരെയും തുപ്പരുത്. അത് ഇല്ല, പക്ഷെ അത് എന്തിനാണ് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ. ആരെയും തുപ്പരുത് അവിടെ ഞാൻ തുപ്പരുതെന്ന് പറഞ്ഞ് സത്യമായിട്ട് എനിക്ക് അത്രയും പോയിന്റ് എനിക്ക്. അല്ലാതെ ഞാന് ഇതിലൊരു മത്സരമാണ്, ഇതിനകത്ത് പ്രൈസ് മണി അന്നിട്ട് എനിക്കൊന്ന് അധോലോകത്തിനകത്ത് ഞങ്ങളെ അധോലോകം ഉണ്ടല്ലോ അതിനകത്ത് വെച്ച് ആരോ പറയാണ് 1 കോടി രൂപയാണ് പ്രൈസ്. ഇല്ല അപ്പൊ 1 കോടി രൂപ കിട്ടുന്ന മത്സരമാണല്ലേ ഇത്. എന്നിട്ട് ഈ ബിഗ് ബോസ് എന്നെ പല പ്രാവശ്യം ഉണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം അവരയച്ചോണ്ട് പറയും ഇതൊരു മത്സരമാണ് എന്ന് പറഞ്ഞോ. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ മത്സരിക്കുന്നൊരു ഭയങ്കര മത്സരമാണ്. അപ്പൊ ഞാന് കൊള്ളാലോ അതെന്താണെന്നറിയോ, അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, പക്ഷെ ഞാനിതൊന്നും പറഞ്ഞുതരാൻ പാടില്ല. ആക്ച്വലി ഞാൻ അടുത്ത ബിഗ് ബോസിൽ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ബിഗ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടും. അതോലോകത്തിന്റെ ഫ്രാഞ്ചൈസി ഇട്ടിട്ട് അതോലോകം വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ സുരേഷ് ഏട്ടൻ ഭയങ്കര നാടൻ മനുഷ്യനാണ്, പക്ഷെ വളരെ സത്യസന്ധമായിട്ടുണ്ട്. പല സ്ഥലത്തും സുരേഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യുന്നുണ്ട്. സുരേഷ് ഏട്ടൻ തോന്നുന്നുണ്ട് ഈയടാ ചതിയ നീ എന്തോ പ്ലാൻ ചെയ്തു പോകുന്നുണ്ട്. അതെനിക്ക് എനിക്ക് ചില സ്ഥലത്തൊക്കെ ഭയങ്കര മനഃപ്രയാസം ഉണ്ടായി. ഞാൻ എന്റെ ഇന്റൻഷനെ ഇതാക്കും, അത് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഭയങ്കര ജെനുവിൻ ഇന്റൻഷനോട് കൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മനുഷ്യനായിട്ട് അതിനകത്ത് ജീവിച്ച സാധാരണ മലയാളി മലയാളികളുടെ പാവമാണ്. ഒരുപാട് അംബീഷൻ ഉള്ള പയ്യനാണ്. അവൻ വരുമ്പോഴേ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടേ ഇല്ല. ആള് കുറഞ്ഞപ്പോഴാണ് ശ്രീനിച്ചുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ചില
അന്തർധാരകളുണ്ട്. അത് ഞാൻ വേറെ അതല്ല അതല്ല ശ്രീനിച്ചിന് അത് പറയരുത് എന്നുള്ളത്. ചില ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ചില ബാർട്ടർ സിസ്റ്റംസ്, ചില ഉപകരണങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും, ചിലത് ഇങ്ങോട്ട് വാങ്ങി. അത് ഞാനോട് ചോദിച്ചോലെ അത് നിർത്തിക്കൂടെ ആ സാധനം. പിന്നെ ഒരു സിബി പോൾ ചോദിക്കുന്നുണ്ട്, ബി എ മലയാളം എന്നൊരു കോഴ്സ് ഇല്ലാന്ന് അരിസ്റ്റർ സുരേഷ് പറഞ്ഞപ്പോ സാബ് കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ബി എ ഇംഗ്ലീഷ് വേർഡ് അല്ലേ, എ ബി സി ഡി ഒക്കെ മലയാളത്തിൽ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. എ ബി സി ഡി ഇ എഫ് ജി, അതിൽ രണ്ട് അക്ഷരാണ് ബിയും എയും, ബിയും രണ്ട് അക്ഷരാണ്. മലയാളം ആണെങ്കിൽ ആ ഇ. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ മലയാളം ഐച്ഛികമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുരേഷൻ അത് മനസ്സിലായിരുന്നില്ല. ഞാൻ എന്നിട്ട് ആക്ച്വലി സുരേഷനു ബി എ എം എ അറിഞ്ഞുകൂടാ, പക്ഷെ അത് നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ബാത്റൂമിൽ വെച്ച് ലേറ്റ് ആണ് ഞാൻ സുരേഷന് അങ്ങനെ എൻകൗണ്ടർ ചെയ്തത്. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ വെച്ച് സുരേഷനടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്, സുരേഷണ്ണാ ബി എ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ 18 ബി എയും 21 എം എയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സുരേഷനടുത്ത് ചോദിക്കണേ, ഡേയ് പഠിക്കാനുള്ള മലയാളം നീ സ്കൂളിൽ പഠിച്ച പറഞ്ഞ അതിനെ മുകളിലോട്ട് പിന്നെ എന്ത് പഠിക്കാനും. അപ്പൊ ഞാൻ പറഞ്ഞ് വിമർശനം, നിരൂപണം, സാഹിത്യം എന്നൊക്കെ പാടാടുന്നു, മലയാളം പഠിക്കാനുള്ള സ്കൂളിൽ പഠിച്ച് അതിന് മുകളിലോട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ സുരേഷിട്ട് സുരേഷിട്ട് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകണത് സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഉണ്ടല്ലോ, അവിടെ മദ്ദളത്തിനും തബലയ്ക്കും വായ്പാട്ടിനും ക്ലാസിക്കൽ മ്യൂസിക്കിനും ഒക്കെ കോഴ്സുകളുണ്ട്, ബി എ കോഴ്സ് ഉണ്ട്. അപ്പൊ സുരേഷ് എന്നോട് ചോദിക്കണേ, ഓ പിന്നെ ബി എ എടുത്തില്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റത്തില്ല. പിന്നെ സാബുവിന്റെ അടുത്തൊരു എന്താ ഷാൻ എസ് വെച്ച് പറയുന്നുണ്ട്, സാബു അണ്ണ നമ്മളെ സാബു ആർമി ഗ്രൂപ്പിൽ ലൈവ് വരണം, പിള്ളേര് കൊറേ കഷ്ടപ്പെട്ടു, അപ്പൊ നാളെ സാബു ആർമി ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ നാളെ വരാം. ഞാൻ ആക്ച്വലി ഞാനൊന്ന് നോർമലൈസ് ആട്ടെ, ശരിക്കും ഞാൻ വെളിയിലിറങ്ങി വന്നിട്ട് ഞാന് സംസാരിക്കണോ സംസാരിക്കണോ, ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഓരോ രസം ഓർത്തിട്ട് ഞാൻ തന്നെ. നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് റിയൽ ലൈഫിലെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്താണ്, ആരാണ് നിസാൻ സി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ കളിക്കണം, അല്ലാതെ കരഞ്ഞാൽ പോരാ, കുറെ ഫാൻസ് മാത്രം പോരാ, ഓർത്തു വെച്ചോ മലയാളികൾ മണ്ടന്മാരല്ല, കൺഗ്രാറ്റ്സ് സാബുമാൻ. സാബു എന്താ കരയാത്ത അവിടെ? ഇല്ല ഞാൻ എന്തിനു കരയാ, ബഷീർ അടക്കം അനൂപ് അടക്കം അവിടെ ആരും കരയാത്ത ഒരാളാരാ സാബു? ഞാൻ മലയാളി, മലയാളികൾ കരയത്തില്ല. അത് നിങ്ങൾ അവരൊക്കെ തമിഴന്മാരാ? അല്ല എന്താ കാര്യം എന്നറിയാമോ, അതിൽ എന്റെ ചേട്ടൻ എനിക്ക് റോൾ മോഡലാണ്. ഇവിടുത്തെ ഈ ഈ മലയാളികളായിട്ടുള്ള പ്രവാസികളെല്ലാം എനിക്ക് റോൾ മോഡൽസ് ആണ്. എന്താ കാര്യം എന്നറിയാമോ, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, നമ്മളെ മലയാളികൾ പ്രവാസം അനുഭവിക്കുന്നവരാണ്, വേറൊരു ദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇതേ സിറ്റുവേഷനാണ്, ഒരു പരിചയമില്ലാത്തടത്ത്, ഒരു തരത്തിലും ബന്ധമില്ലാത്ത ആളുകളുടെ അടുത്തോട്ട് ചെന്ന് വീണു കൊടുക്കുകയാണ്. ഈവൻ എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് മലയാളം സംസാരിക്കാം, ഈ ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്തിട്ട് ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകളാണ്. മനസ്സിലെ കരഞ്ഞ് കരയില്ല, എനിക്ക് ഇമോഷൻസ് ഉണ്ടാവും, പക്ഷെ ഞാൻ എന്തൊരു കരയാണ്. ഇമോഷൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സാബുവിനെ ഒരു കട്ട് ഓഫ് ചെയ്താൽ ഞാൻ വേറെ മാറ്റിക്കളയും, ഞാൻ വേറെ വേറെ ചിന്തിക്കും. എന്തെങ്കിലും ഫീൽ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നീട് വിശദമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷനാണ്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു കൺസൾട്ടൻസി വഴി പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കാം. ഇല്ല നിങ്ങളോട് തന്നെ ഞാൻ സംസാരിക്കാം, പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് അതൊക്കെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ കരയും. എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട. ശ്രീനിവാസ് കെ ആർ കമന്റ് ചെയ്യുന്നുണ്ട്, കൺഗ്രാറ്റ്സ്. ഞാൻ കരയാത്ത ആളല്ല, എനിക്ക് ഭയങ്കര രഞ്ജിനിയായിട്ടൊരു വല്ലാത്തൊരു സൗഹൃദം, ഭയങ്കര ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നി. രഞ്ജിനിയുടെയും സാബു ഇങ്ങനെ കൂടെ നടക്കുക കാണുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് പിന്നെ എന്താ സിനിമയിലൊക്കെ പാട്ട് സീൻ പോലെ സാബുവിന്റെ ഫാൻസ് കണ്ണും കണ്ണും. രഞ്ജിനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് എന്താ പറയുമ്പോ രഞ്ജിനി എന്നുള്ള വ്യക്തിയെ പിന്നെ പോർട്ര ചെയ്ത് വെച്ചിട്ടുള്ള സാധനമുണ്ട്. പക്ഷെ രഞ്ജിനി അവിടെ വന്നിട്ട് ഞാൻ ഇതൊരു ഭയങ്കര സൈക്കോളജിക്കൽ ഗെയിമാണ്. നമ്മുടെ സ്കൂളില് മൂന്നാം ക്ലാസ്സിൽ ഓർമ്മ പറയുമെന്ന് ബിഗ് ബോസ് പറഞ്ഞ് ചതിക്കും, പക്ഷെ ആക്ച്വലി അവരുദ്ദേശിക്കുന്ന അതിൽ നിന്ന് നമ്മുടെ മൈൻഡ് പോകുന്നൊരു പോക്കുണ്ട്. അതിനകത്ത് പുറം ലോകത്ത് അത് നടക്കില്ല, നമ്മൾ ക്ലോസ്ഡ് സ്ഥാനത്തിനകത്ത് നിന്നിട്ട് നിങ്ങൾ ഇത് പറയൂന്ന് പറയുമ്പോ ഉണ്ടല്ലോ നമ്മൾ വേറെ ലെവലിലോട്ട്, നമ്മൾ റിയൽ മനുഷ്യരായി മാറും.
അല്ല അപ്പൊ നമ്മള് പറയുന്നാണോ അതോ ഫേക്ക് ആയിട്ട് പറഞ്ഞു പോകും? ഫേക്ക് ചെയ്തവരും ഉണ്ട്, പറഞ്ഞവരും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ രഞ്ജിനിയുടെ ഒരു രഞ്ജിനി കൊറേ സാധനം ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊറേ സാധനങ്ങൾ ഞാൻ എന്താ പറയാ, ഞാൻ സാധനങ്ങൾ എടുത്ത് അടുക്കി വെച്ചിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ അടുക്കി വെച്ചിട്ട് ആക്ച്വലി ഞാന് അതല്ല രഞ്ജിനി എന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പുതിയ ഇൻഫർമേഷൻ പറയട്ടെ, രഞ്ജിനി പുറത്തിറങ്ങിയില്ലേ, രഞ്ജിനി എലിമിനേറ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് ലാലേട്ടൻ ചോദിച്ചു സാബുവിനെ പറ്റി എന്താ പറയാന്ന്. രഞ്ജിനി പറഞ്ഞ ഞാൻ തന്നെയാണ് സാബു എന്നാണ്. ഇനി പലപ്പോഴും അത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതില് ഈ പിന്നെ രഞ്ജിനി ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ കാണിച്ചിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ രഞ്ജിനി ചില കാര്യങ്ങൾ സംസാരിച്ചതിനകത്തുനിന്ന് ഞാൻ രഞ്ജിനി ഭയങ്കര സാധാരണയായിട്ടുള്ളൊരു ആണ്. അവരുടെ ഡിഫൻസീവ് മെക്കാനിസമാണത്, മനസ്സിലായി? അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഫൈറ്റ് ചെയ്യില്ല. രഞ്ജിനി ഇങ്ങോട്ട് വന്ന് വഴക്കിട്ടാ പോലും ഫൈറ്റ് ചെയ്യില്ല. ബിഗ് ബോസിന് കിട്ടിയ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് രഞ്ജിനി. അതെ, പിന്നെ ഈ ബിഗ് ബോസിന് ഔട്ടായ കുറെ കണ്ടസ്റ്റന്റ്സ് ഉണ്ട്, രഞ്ജിനി, അർച്ചന, ദിയ, അർച്ചന പുലി ഞങ്ങള് നോക്കുമ്പോ അർച്ചന സാബുവിന്റെ മുതുകിൽ കയറി ഇരുന്ന് ഇരിക്കുന്നതാണോ? ഫുൾ ടൈം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ മരുന്ന് കഴിക്കുന്നത്. ഈ കണ്ടസ്റ്റന്റ്സ് എല്ലാരും പുറത്തു വന്നിട്ട് ഇവര് സാബു ആർമിയിൽ ജോയിൻ ചെയ്ത അവസ്ഥയായിരുന്നു. ഇവരെല്ലാരും നടന്ന് വോട്ട് പിടിക്കുന്നത് സാബുവിന് വേണ്ടി, സത്യമായിട്ടോ? അപ്പൊ ദീപനൊക്കെ, ദീപൻ അടക്കം, അർച്ചന അടക്കം പലരും, രഞ്ജിനി അടക്കം, ദിയ എല്ലാവരും സാബുവിനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഭീകര പൊങ്കാലയാണ് ഇവർ ഏറ്റുവാങ്ങിയത് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തെറികൾ. ബാക്കി കൂടെ ഉള്ള കണ്ടസ്റ്റന്റ്സിനെ കുറിച്ചൊക്കെ എന്ത് തോന്നുന്നു? ഇവരൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സാബുവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സാബു കരുതിയിരുന്നോ? ഫേസ്ബുക്ക് ലൈവ്, ഇൻസ്റ്റാഗ്രാം ലൈവ്, എനിക്ക് ഇവര് പുറത്തു പോയി വർക്ക് ചെയ്ത വോട്ട് പിടിക്കുന്നു ഇതൊന്നും സത്യസത്യം പോകട്ടെ എനിക്കറിഞ്ഞൂടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആരും എന്റെ അടുത്ത് ദേഷ്യത്തോട് പോകത്തില്ല. അതെന്താ കാരണം? ഞാൻ അങ്ങനെയാണ് ആക്ച്വലി, അത് അതിനകത്തല്ല. ഞാൻ എവിടെയാണെങ്കിലും ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്ന അവരാരും എന്റെ ജീവിതത്തിൽ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തില്ല. ഹിമനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഹിമ ഇതിനൊരു അപവാദമാണ്. ഹിമ പുറത്തിറങ്ങിയിട്ട്, ഹിമ ഇപ്പൊ ഈ സാബു പറഞ്ഞല്ലോ എന്നെ കുറിച്ച് ആരും പുറത്തിറങ്ങി ഒന്നും പറയില്ല എന്ന്, ഒരേ ഒരാൾ പറയുന്നുണ്ട് ഹിമ. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അകത്ത് പറഞ്ഞ അത്രയും പറഞ്ഞിട്ടില്ല, ചെപ്പൊക്കെ എനിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. പുറത്ത് കുറച്ചൊക്കെ അസ്വസ്ഥ ഹിമയെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നു. ജെന്യുവിൻലി എനിക്ക് ഹിമയുടെ ഒരു ഒരു ലവ് കണക്ഷൻ, ഹിമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള എനിക്ക് ആ ഇമോഷൻ എനിക്ക് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് ആക്ച്വലി അതിൻ്റെതായ ഒരു റെസ്പെക്റ്റും കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി? ഏത് ഇമോഷനും മറ്റൊരാളുടെ ഇമോഷന് റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് ഞാൻ അവരുടെ വെച്ച് ആ ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ അതിനുശേഷം ഹിമ കാണിച്ചിട്ടുള്ളതും പിന്നീട് ഹിമ അതിനകത്ത് ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര എന്തോ എനിക്കെന്തോ അത് അത് ഇഷ്ടമാണെങ്കിൽ കൂടെയും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് താങ്ങാൻ മുടിയാതെ സത്യസന്ധമായിട്ട് പറയും. ഞാൻ അതിനകത്ത് എന്നെ ഈ ഈ ഫൈനൽ ഡേയുടെ അന്ന് എനിക്കൊരു വീഡിയോ ഇട്ട് കാണിച്ചതിനകത്ത് ഞാൻ ഹിമയെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വന്നിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്ന് പേലെടുത്ത് പറഞ്ഞ് അത് ഒരു ഇതായി, അത് സത്യമായിട്ട് പറഞ്ഞാൽ അത് ഹ്യൂമൻ എൻ്റെ റിഫ്ലക്സ് ആണ്, അത് എൻ്റെ കയ്യിൽ അടിച്ചു വന്ന് എനിക്ക് എന്തൊരു വേദന എടുത്തെന്നറിയുമ്പോൾ ഒരു കറണ്ട് അടിക്കുന്നത് ഒന്നായ പെയിൻ പോയി. ആ സ്പ്രേ കുപ്പി വെച്ചിട്ട് ഞാനതൊരു പാത്രം കൊട്ടിക്കൊണ്ടിരിക്കും, ഒരു അടി അടിച്ചതിനകത്ത് ചിക്കെന്നൊരു സാധനം പോയി. അതിപ്പോൾ ആരെങ്കിലും ഒന്ന് ടോ എന്ന് കാണിക്കുമ്പോഴത്തേക്ക് അമ്മയെന്ന് വിളിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സാധനം എൻ്റെ മനസ്സിനകത്ത് നിന്ന് വന്നതാണ്. എല്ലാ മനുഷ്യൻ്റെ അകത്തും എന്റെ ശരീരം വേദനിച്ചതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു പെയിൻ. ഞാൻ എന്നിട്ട് ഞാൻ ഈ ഷൂ ഇടുമ്പം ഒരു അതിനകത്ത് ഈ ഷൂ ഇടാനുള്ള സ്പൂണൊന്നുമില്ല, ഒരു ടൈറ്റ് ഷൂ ഇടുമ്പോൾ ഞാൻ സാധാരണ ഈ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടാണ് സ്ലൈഡ് ചെയ്തകത്തിടുന്നത്. എനിക്ക് ഷൂ ഇടാൻ പറ്റാതെ ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് വേദനിച്ചു. അതെനിക്ക് വന്നൊരു മൂന്നാല് ദിവസം ഉണ്ട്. ഞാൻ പിന്നെ ഈ വേദന എന്ന് പറയുന്ന സാധനം ഞാൻ അങ്ങനെ ഞാൻ കാണിക്കത്തില്ല. ഞാൻ എനിക്കുണ്ടെങ്കിൽ അത് ഭയങ്കര സിവിയർ ആകുമ്പോൾ മാത്രമേ ഞാൻ അത് ചെറിയ കഴുത്ത് വേദനയായി പറഞ്ഞു. ഇപ്പൊ ഈ വേദനയെ പറ്റി പറഞ്ഞപ്പോ വേദന എല്ലാവർക്കുള്ളതാണല്ലോ, ആ ഇഷ്യൂല് രണ്ട് വാക്കിൽ എന്തെങ്കിലും ചെറുതായൊരു കമന്റ്? അത് സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ആ ചേരി പിടിച്ച് വലിച്ചിട്ടില്ല, മീൻസ് പെയിൻ ഉണ്ടാകുന്ന രീതി വലിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോ ഒരു സാധനമാണ്, എന്താ അത് ഇങ്ങനെ പറയുന്നത്. അതില് എനിക്ക് സുരേഷണ്ണൻ പറയുന്നുണ്ട് അവൻ വലിച്ചില്ല, അതില് പിടിച്ചതേ ഉള്ളൂ, ഞാൻ വലിച്ചില്ല. പെണ്ണുങ്ങളുടെ ഉടുപ്പൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ?
ഇല്ലെന്നേ, അതിനുള്ള മുറിവും വന്നില്ല. ഞാൻ നോക്കി, കാരണം സാധാരണ ഒരു എന്റെ കൂടെയുള്ള ഒരാളിന് ഒരു 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 ഇത് ടാസ്കിൽ തന്നെ വന്നാലും ഞാൻ നോക്കും എന്ത് പറ്റി എന്ത് പറ്റി. അർച്ചന ചവിട്ടി കയറി കഴുത്തൊടിഞ്ഞായിരുന്നോ? ഇടിയുടെ കടകി പോയിരുന്നു, ഇടിയുടെ കടകി ഇട്ട പോലെ ഇവര് രണ്ടാമത് കേറിയില്ലേ പുറത്തായ കണ്ടസ്റ്റന്റ്സ്, ഓരോരുത്തര് കേറി വരുന്നു ഇങ്ങനെ ചാമ്പൂനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഇടിക്കുന്നു. അല്ല, അർച്ചനക്ക് തേക്കട വരുന്നു 100. അപ്പൊ ഞാന് എണ്ണി വരുന്നുണ്ടായിരുന്നു, 61 എന്തോ ഞാൻ നിർത്തി. അവര് നിന്നൂറ് തേക്കണെന്ന് ഏതോ തൊട്ട മഹാഭാവി തടി ഇരുന്ന് പറഞ്ഞോളൂ, തോന്നു തീയേടന്ന് വന്ന് ചറഞ്ഞു പോഞ്ചടിയായിരുന്നു. പിന്നെ ഇനിയൊരു കാര്യം, അർച്ചനയുടെ ഇടി ഈ സിമ്പിൾ ഇടിയാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അർച്ചനയുടെ കയ്യിൽ നിന്ന് ആരും പോയി ഇടി വെങ്കിട്ടുണ്ട്. നല്ല ശക്തമായ ഇടിയാണ്, നല്ല ഇടിയാണ്, നല്ല പവറാണ്. ചേതയെ കുറിച്ച് എന്താ പറയാനല്ലേ? ചേത എന്റെ നിശ്ചയമായി അവിടുത്തെ എല്ലാ പെണ്ണുങ്ങൾക്ക് സാബുന്റെ പ്രേമാണോ? അയ്യോ അല്ലെന്ന്, ഞാൻ സിസ്റ്റർ ഒന്നും വിളിക്കത്തില്ല. അല്ല, സിസ്റ്റർ ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ ആരും അല്ലാത്ത രണ്ടാളുകൾ തമ്മിൽ ആങ്ങള പെങ്ങള, അതൊക്കെ വീട്ടിൽ നമുക്ക് സൂര്യക്കട ആവശ്യത്തിനുണ്ടല്ലോ. എനിക്കൊരു പെങ്ങളുണ്ട്, ഞാൻ അതിനെ കൊണ്ട് തന്നെ തൃപ്തിയായിരിക്കാണ്. ഞങ്ങളുടെ ഏറ്റവും മൂത്ത പെങ്ങള് അത് മതി, ഇനി ഒരു പെങ്ങളെ കൂടെ ഞാൻ താങ്ങത്തില്ല. ശ്രീലക്ഷ്മി സ്നേഹം, ശ്രീലക്ഷ്മിയെ കുറിച്ച്, പിന്നെ ഡേവിഡ് കുറച്ച് ദിവസങ്ങളിൽ, ഡേവിഡ് കുറച്ച് ദിവസം, ഡേവിഡ് ഞാനുമായിട്ട് ആക്ച്വലി ക്ലോസ് ആയിരുന്നുള്ളൊരു സമയം, മനോജ് ഗെയിം കളിക്കാൻ ഫീൽ ചെയ്തു പോയി, മനോജ് ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ ദീപൻ, പിന്നെ ദീപൻ, ദീപൻ ഞാൻ തമ്മിൽ പക്ഷെ ഒരു ഞാൻ തന്നെ ചുമ്മാ പറഞ്ഞ എന്റെ ദൃഷ്ടി പറഞ്ഞ വിധിയാണ്. സാബുവിന്റെ കൂട്ടുകൂടുന്നവരെ കൗട്ടാവുന്നോ? ഞാൻ അങ്ങനെ ആണ് ശരി. ഞങ്ങള് തമാശയായിട്ട് പറയുന്ന എന്താ അറിയോ, പേളിയോട് കൂട്ടുകൂടിയ പേളി ഗ്യാങ് ഉണ്ടാക്കിയ എല്ലാവരും ഫിനാലിലെത്തി. സാബുവിന്റെ കൂട്ടുകൂടിയ എല്ലാരും പക്ഷേ എനിക്കത് ഒരു സമയത്ത് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഷിയാസോ എന്താ ഷിയാസ് ഷിയാസ് എന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് എന്താ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി കിടക്കും എന്ന് പറഞ്ഞപ്പോ ഷിയാസ് എന്റെ അടുത്ത് പറഞ്ഞ്, ഓ നിങ്ങൾ വിചാരിച്ചിട്ട് എന്നെ പുറത്താക്കാൻ പറ്റാത്തോണ്ട് ഇനി അത് ട്രൈ ചെയ്യണോ. അപ്പൊ ഞാൻ വെച്ചു അത് ട്രൈ ചെയ്യണമെന്ന്. അത് ആക്ച്വലി എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൈൻഡിനകത്ത് ദീപൻ, ഞാനും അത് നമ്മൾ സംസാരിക്കുമായിരുന്നു. നമ്മള് അത് ചില ബന്ധങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാകും, അത് എന്തുകൊണ്ട് എങ്ങനെ റീസൺ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഗൂഗിൾ സാബു എന്നാണ് വിളിക്കുന്നത്. പക്ഷെ സാബുവിന് അറിയാത്തൊരു കാര്യമുണ്ടെന്ന് ഷോ കണ്ട ഞങ്ങൾക്ക് മനസ്സിലായി. അഞ്ജലി അമീർ വന്നപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് താല്പര്യം അല്ല, സാബു ഒരു രാഷ്ട്രീയം, സാബുവിന്റെ ഒരു അങ്ങനെ ഈ സാബു ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോ ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക്, പക്ഷെ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്, ഞാൻ അതിനകത്തൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡിസിഷൻ അനൂപ് എന്റെ ആളല്ലേ. പിന്നെ ആരാ? ബഷീർ. ബഷി ആക്ച്വലി ബഷി ഭയങ്കര സ്ട്രോങ് ആണ്, ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതേ വിചാരിച്ചുള്ളൂ, അല്ലാതെ ബഷി ഞാൻ പിന്നെ ഈ ബഷി മത്സരിക്കാൻ വേണ്ടി വന്ന വ്യക്തികളാണ്. അപ്പൊ അവര് ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ? അഞ്ജലി, അർച്ചന. അപ്പൊ എന്തായാലും 100 ദിവസം കഴിഞ്ഞ് സാബു ഇറങ്ങി. ലക്ഷം എന്നൊക്കെ എനിക്കിപ്പോ സാബുന് ആദ്യം ഞാൻ 1000 കണക്കിന് എന്ന് പറയാൻ വിചാരിച്ചു പുറത്ത്, പിന്നെ 100 കണക്കിന്. പക്ഷെ 1.25 കോടി വോട്ട് കിട്ടിയ ഒരാളെ കുറിച്ച് 1000 കണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ എനിക്ക് തന്നെ ഒരു ചമ്മല നാണക്കേട് വന്നു. അപ്പൊ സാബുന് ഏതാണ്ട് കുറെ ആൾക്കാർ 1 കോടി കൂടുതൽ ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാബുന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല, അവിടെ നിന്ന് ട്രോഫി വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് ചാരി വെച്ചതാണ്. ആ ട്രോഫി ഇവിടെ സാബുന് ട്രോഫി അപ്പൊ സാബുവിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും തീർന്നിട്ടില്ല, നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. സാബു ലൈവ് കട്ടായതിന്റെ ശേഷം എല്ലാം വായിക്കും. നാളെ ഇന്റർവ്യൂ ചെയ്യും, ഇത് ലൈവ് അല്ലേ. ഇനി നമ്മൾ വിശദമായൊരു ഇന്റർവ്യൂ ചെയ്യുന്നു സാബുവിന് പറയാനുള്ളതെല്ലാം.
ഞാൻ ആദ്യം ഒന്ന് നോർമലായി വരണം. നോർമലായിട്ട് മനുഷ്യനെ പറഞ്ഞില്ലേ ബിഗ് ബോസിലോട്ട് വിടുന്നതിനെ കുറിച്ച് അവര് ശത്രുക്കളോട് പോലും ചെയ്യരുത്. സത്യസന്ധമായിട്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് ബിഗ് ബോസ് അടുത്ത സീസണിൽ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. പല രീതിയിലും പറഞ്ഞ് വിളിക്കും, പൈസ തരാം, ഭയങ്കര രസമാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. ചെമ്പത്ത് പോകരുത്, ഭയങ്കര ടഫാണ്, മനുഷ്യന്റെ ജീവിതം എടുത്ത് അവിടെ കൊടുക്കേണ്ടി വരും. പക്ഷെ സാബ് നന്നായില്ലേ? എനിക്ക് സാബുവിന്റെ ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ള കൺഗ്രാറ്റ്സ് അഭിനന്ദനം ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ സാബുവിനാണ് ഇത്രയേറെ ഈ കോടിക്കണക്കിന് മനുഷ്യരൊക്കെ ആരാധകരുണ്ടായത്. അപ്പൊ സാബു അത് റെസ്പെക്ട് ചെയ്യണം, സാബു അത് കീപ്പ് ചെയ്യണം. ഇത്രയും ആളുകൾ സാബുവിന്റെ ഒരു ലൈഫല്ല, പട്ടികൾക്ക് ഓട്ട് ചെയ്യുന്ന പോകാറടിയ എനിക്കൊന്നും ആരും ഓട്ടിയില്ല. ഞാന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും അത് തോന്നുന്നു. അപ്പൊ ഞാനായിട്ട് പറഞ്ഞു, സാബു അങ്ങനല്ല, സാബുവിന് ഓട്ടുണ്ട് അവരോട് എന്ത് പറയുന്നു ചോദിച്ചു. സത്യം പറഞ്ഞു ഞാൻ ഞെട്ടി, ഞാൻ എന്ത് പറയുന്നു. അപ്പൊ സാബു പ്രേക്ഷകരോട് പറയൂ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്, ഈ സാബുവിനെയാണ് ഇനി മലയാളികൾക്ക് കാണാൻ ഇഷ്ടം. അപ്പോ ഈ സാബുവായിട്ട് തുടരുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. നാളെ തൊട്ട് നമ്മള് അടുത്ത ഇന്റർവ്യൂ. അപ്പൊ പ്രേക്ഷക ആ സിനിമയുടെ സാബുവിന് വലിയ ഓഫറുകൾ വന്നിട്ടുണ്ട്, സാബു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. അതിനെ കുറിച്ച് രണ്ടുപേര് പിന്നെ നന്നാവുന്നൊരു വാക്ക് കോടിക്കണക്കിന് മനുഷ്യർ ലൈവിൽ നിൽക്കുന്നവരോട് പറയാ, വാക്ക് കൊടുക്കുന്നു സാബു. അല്ല, ഞാൻ സത്യസന്ധമായിട്ട് ഞാനിനി അലമ്പത്തില്ല, വോട്ട് ചെയ്തവർക്ക് കൊടുക്കുന്ന വാക്കാണ്. സാബുന് അവരോട് തിരിച്ച് സാബുവിന് വേണ്ടി, സാബു ഒന്നും ചെയ്യാതെ സാബു ഇവർക്ക് വേണ്ടി തിരിച്ച്, സാബുന് ഇപ്പൊ പരമാവധി ചെയ്യാൻ നന്ദി പറയാം, സ്നേഹിക്കാം, പിന്നെ ഈ ഒരു വാഗ്ദാനം കൊടുത്താൽ അത് ഈ ഒന്നേമുക്കാൽ കോടി വോട്ട്. ഞാൻ സ്നേഹം പറയാം, അല്ല, ഒന്നേമുക്കാൽ കോടി വോട്ട് ചെയ്ത മനുഷ്യർക്ക് വേണ്ടി ആ വാക്ക് കൊടുക്കുന്നു സാബു. ഞാൻ അത് വാക്ക് ഞാൻ ഇനി അലമ്പത്തില്ല, അലമ്പത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് അലമ്പം മറന്നുപോയി. ഞാൻ ഇടയ്ക്ക് ഞാൻ അലമ്പും, സത്യമായിട്ട് ചെയ്യണം, അത് നിങ്ങൾ എന്നെ ക്ഷമിക്കണം. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഒരു രസത്തിന് അലമ്പം, അല്ലാതെ ഉള്ള കൂറ അലമ്പ് ഞാൻ അലമ്പത്തില്ല, ഞാൻ മറന്നുപോയി. വളരെ സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ആദ്യത്തെ നാലഞ്ചാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ച് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ആലോചിക്കുമ്പോഴേ എനിക്ക് തളിക്കാത്ത സാധനം വരുന്നില്ല. ഇതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണമെന്നുള്ളത്. പുതിയ സിനിമകൾ, രണ്ട് സിനിമ അത് ഞാൻ സത്യമായിട്ട് അതിന്റെ സാധനങ്ങൾ ഞാൻ ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു മലയാളത്തിന്റെ നായകനാണ്. ഞാൻ മുമ്പും പറയും, ചൊക്കനെ കൊരങ്ങനെ പോലെ ഇരിക്കുന്ന എന്നെ ചെങ്ങനെ സിനിമ എടുക്കും. പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞു, അല്ല ഇതിനകത്ത് വേറെ കാര്യമുണ്ട് കേട്ടോ, എന്താണെന്നറിയുമോ, ഞാൻ ടെലിവിഷന് വരാനും മാത്രമോ അല്ലെ സിനിമ വരാനും സുന്ദരനായിട്ടുള്ള സുന്ദര സുമുഖനായിട്ടുള്ള, അതെ, ഞാൻ ഭയങ്കര സാധാരണയിലും താഴ്ന്ന രീതിയിൽ നിറവും സൗന്ദര്യവും ഒക്കെ ഉള്ള ആളാണ്. സൗന്ദര്യം എന്നൊരു വാക്ക് ഞാൻ എന്നെ പറ്റി ഉപയോഗിക്കത്തേയില്ല, പക്ഷേ അവിടെ നിന്ന് എന്നെ ഇത്രയും ജനം നെഞ്ചിലേറ്റിട്ട് എനിക്ക് വോട്ട് എന്ന് പറഞ്ഞോട്ടില്ല, ഞാൻ അതിന്റെ നന്ദി എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയാം. എല്ലാവർക്കും ഭയങ്കര നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ. സത്യം പറഞ്ഞാൽ എനിക്കത് ഞാന് ഞാൻ ഞാൻ ഈ ബിഗ് ബോസിനകത്ത് പോകുമ്പോ എനിക്ക് ആരും ഒട്ടിയും എന്നെ ആർക്ക് ഇഷ്ടമാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോ 1,80,000 വോട്ടെന്ന് പറഞ്ഞാൽ 1,80,000 ആളുകൾ എന്നെ, അത് രണ്ടാമതെത്തിയ മത്സരാർത്ഥിയായിട്ട് 30 ലക്ഷത്തിന്റെ ഡിഫറൻസ് ഉണ്ട് വോട്ട്, 30 ലക്ഷം.
അപ്പോ ഇത്രയും ആളുകൾ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലയ്ക്ക് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഇല്ല കണ്ണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ ഒരു 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 അപ്പോ സാബുവിന് നമ്മളടുത്ത് പറയാനുള്ളത് ഇതാണ്, രാത്രി വളരെ വൈകിയതുകൊണ്ട് സാബുവിനെ വിടാണ്. കാരണം സാബുവിന്റെ രണ്ട് കുഞ്ഞു പിള്ളേരും ഭാര്യ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല സാബുവിനെ. അപ്പൊ നമുക്ക് നിന്ന് സാബുവിനെ വിടാം. സാബുവിന്റെ വിശദമായ ഇന്റർവ്യൂ, സാബുവിന് പറയാനുള്ള എല്ലാ വിഷയങ്ങളും, എന്താ പറയാ, ഗൂഗിൾ സാബു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ബിഗ് ബോസിനകത്തുള്ളവർ മാത്രമാണ് ഇത് പറഞ്ഞത്, നമ്മൾക്ക് ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഗൂഗിൾ സാബു ആണോ, നമുക്കൊരു ഇന്റർവ്യൂ പരമ്പര സാബുവുമായിട്ട് വെയിറ്റ് ചെയ്യും. എല്ലാവർക്കും നന്ദി.